കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ക്രിസ്മസ് ഒക്കെ ആയി, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മഞ്ഞ് പോലെ തോന്നിക്കുന്ന നമ്മുടെ ഈ ഒരു പഞ്ഞ് വെച്ചിട്ട് ഒരു വ്യത്യസ്തമായ സ്നോമാനെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഇതുപോലെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബോള് പോലെ ആക്കിയെടുക്കണം. അങ്ങനെ മൂന്ന് ബോള് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതാ ഈ ഒരു ഫ്ലൈവുഡിന്റെ ബോളിൽ ഇതെങ്ങനെ അങ്ങനെ അടുക്കി വെക്കാൻ കേട്ടോ പ്ലാന്. ഓരോ ബോളും പല സൈസിലാണ്, അടിയിലേക്കെത്തുന്തോറും ഒരു വലിയ മത്തങ്ങടൊക്കെ രൂപം. ഇത് വലിയ മത്തങ്ങ, ഇത് അതിൻ്റെ ചെറുത്, ഇത് അതിൻ്റെ ഏറ്റവും ചെറുത്. ഇനി നമുക്കിതാ ഈ ഒരു സ്ട്രെച്ചറിനെ ഈ ഒരു ഫ്ലൈവുഡിന്റെ ബോളിൽ വീഴാതെ നിർത്തി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കമ്പി ഇതിന്റെ നടുവിൽ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതേപോലെ ഒരു കമ്പി എടുത്ത് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിയിട്ട് ഇത് ഈ ഒരു രൂപത്തേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കമ്പിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടി ഉറപ്പിച്ചു കൊടുക്കാം. ഇനി ഒരു PVC പൈപ്പ് വേണം. അതിൻ്റെ ഒരു സൈഡിൽ ഇതാ നമ്മൾ രണ്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു രണ്ട് വയറ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടത്തി വിട്ടിട്ട് ഈ ഒരു ഹോൾ കൂടെ അങ്ങനെ പുറത്തേക്ക് എടുക്കണം. ഇനി അത് ഇതാ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു ഹോൾഡർ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ മൂന്നാമത്തെ ഹോൾഡറും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു കമ്പിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് കമ്പിയാകൊണ്ട് തന്നെ കറണ്ട് അടിച്ച് തെറിക്കിയ ഒരു സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേറെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടിട്ടുള്ളത്. ഇനി ഓരോ ബൾബാണ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ വലിയ മത്തങ്ങ എടുത്തിട്ട് ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടത്തി വിടാം. കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വരണം. അപ്പോൾ അതേപോലെ ഇത് രണ്ടും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇറക്കി വെക്കണം. അങ്ങനെ നമ്മുടെ സ്നോമാൻ്റെ സ്ട്രെച്ചർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പഞ്ഞ് മൊത്തം നമ്മുടെ സ്നോമാൻ്റെ മേത്ത് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അടിയിൽ നിന്ന് തന്നെ നമുക്ക് വെച്ച് തുടങ്ങാം. ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറ്റി കയറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇളകി പോവാതെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ പഞ്ഞൊക്കെ വെച്ചിട്ട് മൂന്ന് മഞ്ഞിൻ്റെ ബോളുകൾ അടിക്കുക പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ രണ്ട് കൈ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു കൈ ഇരിക്കുന്നത് നമ്മൾ ചുറ്റി കൊടുത്തിട്ടുള്ള റിങ്ങിലാണ്. പിന്നെ ഇതാ രണ്ട് കണ്ണ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചുണ്ടും, പിന്നെ ക്യാരറ്റിൻ്റെ രൂപത്തിൽ ഒരു ഓറഞ്ച് മൂക്കും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ച് തുടങ്ങാം. അപ്പോൾ നല്ല തണുപ്പുള്ള ടൈമാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ടർക്കി നമുക്ക് മൂപ്പരുടെ കഴുത്തിൽ ചുറ്റി കൊടുക്കാം. നന്നായിട്ട് അവസാനമായിട്ട് ഒരു തൊപ്പി കൂടി വെച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മഞ്ഞ് മനുഷ്യൻ എന്താ റെഡി ആയിട്ടുണ്ട്. മഞ്ഞ് പോലത്തെ ഈ ഒരു പഞ്ഞ് കണ്ടപ്പോൾ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. സംഭവം വിജയിച്ചോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ മൂന്ന് ബൾബ് കത്തിച്ച് നോക്കിയാലേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മഞ്ഞ് മനുഷ്യൻ? സംഭവം കൊള്ളാം, ഞാൻ പ്രതീക്ഷയേക്കാളി സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. സംഭവം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ലൈറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരു വേറെ ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. ക്രിസ്മസിന് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മഞ്ഞ് മനുഷ്യനാണ്. മൂപ്പരെ നമുക്ക് ഇരുട്ടത്തും കൊണ്ടൊക്കെയാ, വെളിച്ചത്തും കൊണ്ടൊക്കെയാ. ആളെ എന്തായാലും കാണാതിരിക്കില്ല. ആളെ കാണാ, നമ്മുടെ ടോമി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നിർബന്ധിച്ച് കുറച്ച് മഞ്ഞ് അടക്കണം, കുറച്ച് മഞ്ഞ് തന്നാലോ, എന്നിട്ട് വേണം ഇത് അണ്ണാക്കിൽ പോയി ചാവാൻ. തിങ്ങണ്ടോ. അപ്പൊ മൂപ്പര് മഞ്ഞൊക്കെ എടുത്ത് കൊണ്ടുപോകാനാണ് നോക്കണത്. മൂപ്പര് ഇരിക്കട്ടെ.
താങ്ക് യു. അപ്പോൾ ആളെന്തായാലും ഡീസൻ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മതിയട, വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ. ഒരു ബൈ പറഞ്ഞ ബൈ പറയണം.